നമസ്തേ നമസ്തേ. നാളെ വെള്ളയപ്പം ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ വെള്ളയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ അരി വെള്ളത്തിലിടാൻ പോവുകയാണ്. ഒരു മണിയായിട്ടുണ്ട് സമയം. ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ അരച്ച് വെക്കണം എന്തായാലും. അപ്പം അതിനായിട്ട് ഞാൻ ഈ പച്ചരി രണ്ട് ഗ്ലാസ്, വെള്ളത്തിലിടാണ് രണ്ട് ഗ്ലാസ് പച്ചരി. ഈ പച്ചരിയിൽ ഒരു കുറച്ച് കുറച്ച് ഉഴുന്ന് രണ്ട് ഇത്ര ഉഴുന്നിട്ടുണ്ട് ഞാൻ. അത് മതി. ഉഴുന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഉഴുന്നിട്ടൊന്നുകൂടെ ഒരു ചെറിയ ഒരു സ്മൂത്ത്നെസ് കിട്ടാനായിട്ടാണ് ഞാൻ ഉഴുന്നിട്ടിരിക്കുന്നത്. അപ്പോൾ രണ്ട് ഗ്ലാസ് അരിയിൽ ഇത്ര ഉഴുന്ന് കഷ്ടിട്ടിട്ടുള്ളൂ. അത് നനച്ച് വെള്ളത്തിലിട്ട് വയ്ക്കാം. കുതിരട്ട് വെള്ളമൊഴിച്ചു. ഇനി ഇത് വൈകുന്നേരം ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് അരച്ച് വയ്ക്കാം. പച്ചരി ആയ കാരണം വേഗം കുതിരും. പുഴുക്കലരിയാണെങ്കിൽ അങ്ങനെ കുതിരില്ല. അപ്പോൾ എന്തായാലും കുതിരട്ടെ. അരി കുതിർന്നു. ഞാൻ ആറ് അഞ്ച് മണിക്ക് അരക്കാന്ന് വെച്ചിട്ട് അഞ്ച് മണിക്ക് അരക്കാൻ പറ്റില്ല. കുറച്ചും കൂടി വൈകി. സാരില്ല, അരക്കാം. കണ്ടോ, നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി. ഇനി ഞാനത് മിക്സിയിൽ ഇടാൻ പോവാണ്. നമ്മൾ മിക്സിയിൽ ആ രണ്ട് ഗ്ലാസ് അരിയും കുറച്ച് ഉഴുന്നിട്ടുണ്ടല്ലോ, ഇത്രയും ഉഴുന്നിട്ടുണ്ട്. ആ ഉഴുന്നൊക്കെ ഇട്ട് കുതിർന്നിട്ടുണ്ട്. അതിലിട്ടു. ഇനി ഞാനിതിൽ ഞാൻ നാളികേരം ഉടച്ചപ്പോൾ കുറച്ച് വെള്ളം കിട്ടി. ഒരു നാളികേരത്തിൻ്റെ വെള്ളം കുറച്ചേ ഉള്ളൂ. അത് ഞാൻ ഇതിലൊഴിക്കുകയാണ്. പിന്നെ ഒരു മുറി നാളികേരം ചെരുകിയതാണ്. അതും ഇതിൽ തന്നെ ഇടാണ്. അപ്പോൾ നാളികേരം, ഈ നാളികേരത്തിൻ്റെ വെള്ളമാണ് ഇതിൽ ഒഴിച്ചേക്കണം കേട്ടോ. പണ്ടൊക്കെ ഈസ്റ്റ് ഇടും, കള്ളൊക്കെ ഒഴിക്കുമല്ലോ. ശുദ്ധമായ നാളികേരം വെള്ളം, അത് ഒഴിക്കുന്നത് നല്ലതാണ്. അപ്പം അരക്കാൻ പോവാണ് ഞാൻ. ഇതിന് വെള്ളം ഒഴിക്കണം കുറച്ച്. ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചോറ് കൂടി ഇട്ട് അരക്കാൻ പോവാണ് ഞാൻ. ഒരു ചെറിയ പ്ലേറ്റിൽ ഇത്തിരി ചോറ് വെച്ചിട്ടുണ്ട്. ഒരു രണ്ട് കയ്യിൽ ചോറുണ്ട്. അതിലിടുകയാണ് ഞാൻ. ഒരിത്തിരി വെള്ളം കൂടി ഒഴിക്കുക കേട്ടോ ഞാൻ. എന്താ കാരണം വെച്ചാൽ ചോറിട്ടപ്പോൾ ഒന്ന് ടൈറ്റാവും. ഇപ്പോൾ ഇതിൽ ആവശ്യത്തിന് വെള്ളമുണ്ട്. പക്ഷേ മിക്സിയിൽ അടിച്ചത് കാരണം ഇത്തിരി ചൂടുണ്ടല്ലോ. വെള്ളമൊക്കെ നാളെ വെളിച്ചാകുമ്പോഴേക്കും വെട്ടും. ഞാൻ ഈ പാത്രത്തിലാണ് ഒഴിച്ചു വെക്കുന്നത്. എന്താ കാരണം, വലുതാണ് പാത്രം. എങ്ങാനും ഇത് പൊന്തിയാൽ പുറത്തേക്ക് പോവും. കണ്ടോ, ഇങ്ങനത്തെയാണ് മാവ്. നന്നായിട്ട് അറിഞ്ഞിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇത്ര വെള്ളം ഉണ്ട്. ഇപ്പം നല്ല പാകമാണ് കേട്ടോ. വെള്ളയപ്പം ഉണ്ടാക്കാനായിട്ട്, വെള്ളയപ്പം എന്ന് പറയും, പാലപ്പം എന്നൊക്കെ പറയും കേട്ടോ. അതുണ്ടാക്കാനുള്ള നല്ല പാകത്തിലാണ്. ഇതിൽ ഉപ്പിടണം, ഇത്തിരി ഉപ്പിടാം. പൊടി ഉപ്പാണ് ഇടണത് കേട്ടോ. പൊടി ഉപ്പിട്ടു. ഒരു മൂന്ന് സ്പൂണ് പഞ്ചസാര ഇട്ടുണ്ട്. അപ്പോൾ ആ
ആവശ്യത്തിന് ഉപ്പും കുറച്ച് പഞ്ചസാരയും ചേർത്തിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ചാൽ പെട്ടെന്ന് വീറാൻ സാധ്യതയുണ്ട്. പിന്നെ നാളികേരം വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ. ഈ രണ്ട് മൂന്ന് സാധനങ്ങളുള്ള കാരണം നാളേക്കത് വീറി വരും, പൊങ്ങി വരും. വലിയ പാത്രത്തിൽ വെച്ചിരിക്കുന്നതിന് അതിനാണ് പൊങ്ങി അങ്ങനെ പുറത്തേക്ക് പോവാതിരിക്കാനാണ് പൊങ്ങിയാൽ. ഈ പ്ലേറ്റ് കൊണ്ട് അടക്കിയാണ് നടച്ച് വയ്ക്കാം. ഇനി മാവൊക്കെ ഉണ്ട്, നമ്മളാക്കി വയ്ക്കുമ്പോൾ ദോശ മാവായാലും ഇഡ്ലി മാവായാലും അതുപോലെ തന്നെ അപ്പത്തിൻ്റെ പാലപ്പത്തിൻ്റെ മാവായാലും ഇങ്ങനെ അടച്ച് വയ്ക്കുമ്പോൾ എങ്ങാനും ഇത് പൊന്തി പാത്രം കവിഞ്ഞ് പുറത്തേക്ക് പോയാലോ, അപ്പോൾ താഴെയൊക്കെ പോവില്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ വലിയ പ്ലേറ്റ് അടിയിൽ വയ്ക്കാം, ഞാൻ വയ്ക്കാം. എന്നിട്ട് മറ്റൊരു പ്ലേറ്റ് കൊണ്ട് അടയ്ക്കാം. പിന്നെ അഥവാ പോയാലും അത് ഈ താഴെയുള്ള പ്ലേറ്റിൽ കിടക്കുള്ളൂ. അപ്പോൾ നമുക്കത് വീണ്ടും ഉപയോഗിക്കാം, നിലത്ത് പോയി ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നാളേക്ക് നമുക്കെടുക്കാം. നാളെ രാവിലെ തുറന്ന് നോക്കുമ്പോൾ വെള്ളം കുറവാണെങ്കിൽ നാളികേരം പാല് കുറച്ച് ഒഴിക്കേണ്ടി വരും. നമസ്തേ നമസ്തേ, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. നമ്മൾ ഇന്നലെ അപ്പോൾ വെള്ളയപ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് പൊന്തി പോയിട്ടൊന്നുമില്ല. നമുക്ക് നോക്കാം. ഒരു കുഴപ്പമില്ല, നല്ല ലൂസായിട്ട് കുറച്ച് പാലൊഴിച്ചിട്ടുണ്ട് കേട്ടോ. ലേശം ഒന്ന് കട്ടിയുണ്ടായിരുന്നു, ഞാൻ ഇത്തിരി പാലൊഴിച്ചു. നമുക്കിനി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ചട്ടി, ഇത് നമ്മൾ നോൺ സ്റ്റിക്കിയാണ് അടുപ്പത്ത് വെച്ചു, തീ കത്തിച്ചിട്ടുണ്ട്. പാത്രം ചൂടായി. ഒരു കയ്യിലാണ് ഞാൻ ഒഴിക്കുന്നത്, അതൊന്നിങ്ങനെ ചുറ്റിച്ചു. തീ ഇത്തിരി താത്തി കൊടുക്കാം കേട്ടോ, കരിയൊന്നും വേണ്ട, കരിയില്ല. എന്നാലും അടച്ച് വെച്ചു. നോക്കാം, ആയിട്ടുണ്ട്. നമ്മുടെ പാത്രം മറയായി. നമുക്ക് കഴിക്കാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാനൊരു 2 ഗ്ലാസ് അരി ഇട്ടിട്ട് ഒരു 10-12 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കി ഇത്രയുണ്ട്, നിറഞ്ഞു പോയില്ല. കാരണം വലിയ പാത്രത്തിലാണല്ലോ ഞാൻ ആക്കി വെച്ചത്. നിറഞ്ഞ് ഇതിപ്പോൾ വേണമെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം 4 മണിക്ക് പലഹാരത്തിന് ഉണ്ടാക്കാം. അടച്ചു വയ്ക്കാം കുറച്ച് നേരം. നമ്മുടെ വെള്ളയപ്പവും, ചില ആൾക്കാർ പാലപ്പം എന്നാണ് പറയുക കേട്ടോ, ഞാൻ വെള്ളയപ്പം എന്ന് പറയും. വെള്ളയപ്പം 3 വെച്ചു. കറി സൂപ്പർ കറിയാണ്. ഇതാണ് വെള്ളയപ്പത്തിനാണ് ഈ ഇസ്റ്റു ഏറ്റവും സ്വാദ്. കഴിക്കാമല്ലേ, എങ്ങനെയുണ്ട്? സൂപ്പർ. ചേട്ടൻ നല്ല ഇഷ്ടമായിട്ടുണ്ട് അല്ലേ. അപ്പം നിങ്ങൾ ഉണ്ടാക്കൂ കേട്ടോ, എളുപ്പമല്ലേ ഉണ്ടാക്കാൻ. ഇത്തിരി പച്ചരി, 2 മണി ഉഴുന്ന് ഇത്രേ വേണ്ടു. ഇനി ഉഴുന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, പച്ചരി മാത്രം മതി. ഇത്തിരി നാളികേരം കൂട്ടി അരച്ചാൽ മതി. പിന്നെ അതിൽ ഇത്തിരി ചോറ് ഇട്ടാൽ നല്ലതാണ്, കുറച്ച് ചോറും കൂടി ചേർത്ത് അരക്കുക. പിന്നെ ചേർച്ചയുണ്ട്, ഇത്തിരി ഉപ്പും പിന്നെ പഞ്ചസാരയും കൂടി ചേർത്ത് കലക്കി വെച്ചാൽ പിറ്റേ ദിവസം രാവിലേക്ക് നല്ല സൂപ്പറായിട്ട് പൊന്തിയിട്ടുണ്ടായിരിക്കും. ഇത്തിരി പൊന്തൽ കുറവായാലും നമ്മളിൽ വേറെ മായങ്ങളൊന്നും ചേർക്കണില്ലല്ലോ, നമുക്ക് ശുദ്ധമായ സാധനം കഴിക്കാം. പിന്നെ ഇസ്റ്റും നിങ്ങൾക്ക് ഇഷ്ടമാവും എന്തായാലും. ഇതാ ഈ ഇസ്റ്റുമാണ് വെള്ളയപ്പത്തിന് ഏറ്റവും സൂപ്പർ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കൂ കേട്ടോ. തൃശ്ശൂർ പുത്തൻപള്ളിയുടെ അടുത്തായിട്ട്, അതായത് അരിയങ്ങാടി എന്നൊക്കെ പറയും, ഒരു മാർക്കറ്റ് തന്നെയാണ് അരിയങ്ങാടി. അരിക്ക് സ്പെഷ്യലുള്ള സ്ഥലമാണ്. അതിൻ്റെ അടുത്ത് കുറേ ആൾക്കാരിങ്ങനെ വെള്ളയപ്പം ഉണ്ടാക്കുന്ന സ്ഥലമുണ്ട്. അവിടെ പോയാൽ നമുക്ക്
ഇഷ്ടംപോലെ വെള്ളപ്പം വാങ്ങാം. നേരത്തെ ഓർഡർ ചെയ്താൽ അവർ ഇഷ്ടംപോലെ നമുക്ക് ഉണ്ടാക്കി തരും. അത് ഈ ഇതുപോലത്തെ വെള്ളയപ്പമല്ല, വട്ടത് ശരിക്കും ഇത്തിരി ദോശ പോലെ ഇത്തിരി വട്ടുണ്ടല്ലോ, മറ്റത് അങ്ങനെയല്ല. ഈ നടുവിലിങ്ങനെ ഒരു ഇഡ്ഡലി പോലെ ഇങ്ങനെ വീർത്തിരിക്കും, സൈഡ് ഇങ്ങനെ കനം കുറഞ്ഞ്. കനം കുറയാന്ന് വെച്ചാൽ മാറാമ്പിലയുടെ അത്ര കനമൊക്കെ ഉണ്ടാവുള്ളൂ. അതുപോലെ എന്ത് രസമാണ് അറിയാം കാണാനായിട്ട്. സോഫ്റ്റ് എന്ന് വെച്ചാൽ ഒരെണ്ണെടുക്കുമ്പോഴേക്കും ഇങ്ങനെ അത്രയും സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ വലിയ വലിയ റിസപ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ആൾക്കാർ ഇവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് വെള്ളയപ്പം വരുത്തും, പാക്കറ്റുകളാക്കിയിട്ട് കൊണ്ടുവരാം. അപ്പോൾ പിന്നെ കറി മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ നമുക്ക്, അങ്ങനെ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. അത്രയും ഫേമസാ തൃശ്ശൂരത്തെ വെള്ളയപ്പം, ഞാൻ കണ്ടിട്ടുണ്ട് ഉണ്ടാക്കുന്നത്. അരി പുത്തൻപള്ളി ഭാഗമാണ്, പുത്തൻപള്ളി വളരെ ഫേമസാണത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. താങ്ക് യു.